നമസ്കാരം. കടൽ തിരമാലകൾ ആർത്തിരമ്പി കടന്നു വരുമ്പോൾ ചെല്ലാനത്തുകാർക്ക് മനസ്സിനുള്ളിൽ ഭയമാണ്. കാരണം ഏത് സമയത്താണ് തങ്ങളുടെ ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ കടൽ തിരമാലകൾ കൊണ്ടുപോകുക എന്നോർത്ത്. ഇവിടത്തുകാർക്ക് സങ്കടങ്ങളെന്നും കൂടെ പുറപ്പ് തന്നെയാണ്. ജനിച്ചിട്ട് ഇന്നുവരെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങിയിട്ടില്ല ഇവിടത്തുകാർ. കേരളത്തിൽ പ്രളയം കടന്നു വന്നപ്പോൾ ആരും വിളിക്കാതെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിക്കാൻ പാഞ്ഞെത്തിയ ആ ചെല്ലാനത്തുകാർക്ക് ഇന്ന് ദുരിതക്കടലിൽ ആരും തന്നെ സഹായിക്കാനില്ല. സർക്കാർ ആരും തന്നെ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നുമില്ല. കോവിഡിനും കടലിനുമിടയിൽ ജീവിതം ചോദ്യചിഹ്നമായ ഇവിടത്തുകാർക്ക് ഇന്നൊരു അഭയസ്ഥാനമില്ല. കാരണം മുൻപ് കാലങ്ങളിൽ കടലാക്രമണങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടത്തുകാർക്ക് ആശ്വാസം അവരുടെ ബന്ധുവീടുകളായിരുന്നു. എന്നാൽ ഇന്നും ബന്ധുവീടുകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കോവിഡ്-19 എന്ന മാരകമായ രോഗം സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ സമൂഹ വ്യാപനത്തിലൂടെ ഇവരിലേക്ക് പകരുമോ എന്ന ഭീഷണിയും നിലനിൽക്കുകയാണ്. സങ്കടമെന്നും ചെല്ലാനത്തുകാരുടെ കൂടെ പിറപ്പാണ്. കാരണം ഓരോ ദിവസവും ആർത്തിരമ്പി കടന്നു വരുന്ന കടലിന് അറിയില്ല. അത് തച്ചു തകർക്കുന്നത് ഒരു കൂട്ടം നിരാലംബരായ മനുഷ്യരുടെ സ്വപ്നങ്ങളെയാണെന്ന്. ഒരായുസിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും കടലെടുത്തുകൊണ്ട് പോകുമ്പോഴും അവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം അത് കാണാൻ ദൈവം തമ്പുരാനല്ലാതെ രാഷ്ട്രീയക്കാർ ആരുമില്ല. ഓട്ടിൻ്റെ നേരത്ത് മാത്രം ഇവിടങ്ങളിൽ തിരിഞ്ഞു നോക്കുന്ന അവർ പാഴ്വാക്കുകൾ നൽകി ഇവരെ പറ്റിച്ചു പോകുന്നത് ഇതാദ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാം വിധിയെന്ന് കരുതി ജീവിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. 16 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തീരമേഖലയിൽ കടലാക്രമണം ഇതാദ്യമല്ല. കൊച്ചി ഹാർബറിൻ്റെ നിർമ്മാണ വേളയിൽ തന്നെ ചെല്ലാനം ഉൾപ്പെടുന്ന തീരമേഖലയിൽ കടലാക്രമണ സാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നു. കൊച്ചി തുറമുഖ സ്ഥാപകൻ റോബർട്ട് ബ്രിസ്റ്റോ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കടലാക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പും നൽകിയിരുന്നു. പക്ഷേ നാളിതുവരെയായി കടലാക്രമണം ചെറുക്കാൻ ആവശ്യമായ ഒരു പ്രതിരോധ മാർഗവും ഉണ്ടായില്ല തന്നെ. അതിനായി ഇവിടത്തുകാർ മുട്ടാത്ത വാതിലുകൾ ഒന്നും തന്നെയില്ല. കടൽ ഭിത്തി നിർമ്മാണം പലതവണ കരാറുവരെ എത്തിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതും മുടങ്ങി. 16 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന തീരമേഖലയിൽ ആവശ്യമായ സ്ഥലത്ത് കടൽ ഭിത്തികൾ നിർമ്മിക്കുക എന്നത് മാത്രമാണ് ശാശ്വതമായ പരിഹാരം. തീരത്ത് 50 മീറ്റർ പരിധിയിലുള്ളവർ മാറി താമസിക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആവർത്തിച്ചു പറയുമ്പോഴും ഇവിടത്തുകാർക്ക് ഒരു ചോദ്യം ബാക്കിയാണ്. തീരം കടലെടുക്കാതെ സംരക്ഷിക്കുമോ? അതിനുമാത്രം അധികാരികൾക്ക് മിണ്ടാട്ടമില്ല. മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനം ഇനിയും കടലാക്രമണങ്ങൾക്ക് സാധ്യത കൂട്ടുന്നതാണ്. പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ പരിഹാരമാർഗങ്ങൾ അനിവാര്യം തന്നെയാണ്. 10 ലക്ഷം രൂപ നൽകിക്കൊണ്ടുള്ള പുനരധിവാസ പദ്ധതികൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതമാർഗം കൂടി കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നാണ് ഇവിടത്തുകാരുടെ പരാതി. കാര്യങ്ങൾ എന്തിരുന്നാലും അധികാരികൾ കനിഞ്ഞില്ലെങ്കിലും ഇവിടത്തുകാരുടെ കണ്ണീരെങ്കിലും കണ്ട് കടലമ്മയ്ക്ക് കനിവ് തോന്നട്ടെ. കലിതുള്ളി കടന്നു വരുമ്പോൾ ഒരു കൂട്ടം നിരാലംബരായ മനുഷ്യരുടെ കണ്ണീരുണങ്ങാത്ത കണ്ണുകൾ കടലിന് കാഴ്ചയാകട്ടെ. ദൈവങ്ങൾ കണ്ണടയാതെ കാത്തുകൊള്ളട്ടെ ആ സഹോദരങ്ങളെ. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ മലയാളം.